തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ആഭ്യന്തര വിപണിയിലെ പ്രകടനം അല്ലെങ്കിൽ ആഭ്യന്തര വിപണി ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻട്രാഡേ പിക്സ് കൂടി നമുക്ക് പരിശോധിക്കാം. റിലയൻസ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻട്രാഡേ പിക്സിൽ എന്ന് പറയുന്നത് ICICI ബാങ്ക്, SBI കാർഡ്, ഹാവൽസ് മുതലായ സ്റ്റോക്കുകളാണ്. ICICI ബാങ്കിനെ സംബന്ധിച്ച് ഒരു ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത്. 920 രൂപ മുതൽ 927 രൂപ റേഞ്ചിൽ നമുക്കിതിൽ ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 915 രൂപ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ടാർഗറ്റായിട്ട് കണക്കാക്കേണ്ടത് 951 രൂപയാണ്. SBI കാർഡ്സിനെ സംബന്ധിച്ചും ഒരു ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത്. 742 രൂപ മുതൽ 747 രൂപ നിരക്കിൽ നമുക്കിതിൽ ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 737 രൂപ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കുക. ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് 766 രൂപയുമാണ്. ഹാവൽസിനെ സംബന്ധിച്ച് 1232 രൂപ മുതൽ 1241 രൂപ റേഞ്ചിൽ ഒരു പൊസിഷൻ എടുക്കേണ്ടതാണ്. 1224 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ടാർഗറ്റായിട്ട് പരിഗണിക്കേണ്ടത് 1272 രൂപയുമാണ്. ഏതായാലും ഇന്നത്തെ ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 19444 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇന്ന് പ്രധാന സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 19407 എന്ന റേഞ്ച് ആയിരിക്കും. ഒപ്പം തന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 19371 എന്ന റേഞ്ചും നമുക്ക് പ്രധാന സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. മേജർ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത് 19487 എന്ന റേഞ്ച് ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 19531 എന്നൊരു ലെവലിലും റെസിസ്റ്റൻസ് ആയിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 43891 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ പ്രധാന സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന 43725 എന്ന റേഞ്ച് ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 43558 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 44014 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 44137 എന്ന റേഞ്ചും നമുക്ക് പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്.